അവരും അമ്മ ഇരിക്കുന്നു. ഈ അമ്മയെ കണ്ടില്ല. ഓ അമ്മ വളഞ്ഞു 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 ഒരുപാട് അങ്ങ് ഇല്ലാതായല്ലേ. അമ്മയ്ക്ക് പെൻഷനൊക്കെ കിട്ടാറുണ്ടോ അമ്മേ? ഏ അരി മേടിക്കണമല്ലേ. ഇവിടെ തന്നെ വർക്കുന്നതാണോ അതോ വേറെ അടുത്ത് കൊണ്ടുവരുന്നല്ലേ? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഏ പോലീസ് വന്നിട്ട് എന്താ കണ്ടില്ലെന്ന് വേറെ പ്രശ്നം കേസ് കൊടുക്കാൻ പറ്റുമോ? ഇതെത്ര വർഷം കൊണ്ട് ചെയ്യുന്നു അമ്മ ഇതൊക്കെ? അല്ല തുടങ്ങിയിട്ട് ഏത് പ്രായത്തിൽ തുടങ്ങിയതാണ്? എന്നാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് അല്ല ഏറ്റവും കൂടുതൽ? ആ രാവിലെ അമ്മ ഇരിക്കുന്നു. ഈ അമ്മയെ കണ്ടില്ല. അമ്മേ അമ്മയുടെ പേരെന്താ? ഏ പങ്കജാക്ഷിയ. ഓ അമ്മ വളഞ്ഞു വളഞ്ഞങ്ങ് വളഞ്ഞ് ഒരുപാടങ്ങ് ഇല്ലാതായല്ലേ. ആ അരി മേടിക്കണമല്ലേ. അല്ല അമ്മയ്ക്ക് എത്ര വയസ്സ് ഉണ്ട് അമ്മേ? ഏ അറിഞ്ഞൂടാന്ന്. കൈ വയ്യല്ലേ. ഇന്നലെ രാത്രി ഉണ്ടായ വേദനയല്ലേ കൈക്ക്? ഈ അമ്മ സത്യം പറയാൻ പറ്റുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ചാക്കൊക്കെ ഇരിക്കുന്നോണ്ട് ഈ അമ്മയെ ഞാൻ ഇവിടെ ഈ അമ്മയൊക്കെ കണ്ട് ഈ അമ്മാവനെ കണ്ട്, പക്ഷേ ഈ അമ്മയെ ഒട്ടും കണ്ടില്ല. ഇങ്ങനെ വളഞ്ഞിരിക്കുമല്ല, ആരും അറിയുന്ന പോലും ഇല്ല. ഇങ്ങനെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ടല്ലേ. പങ്കജാക്ഷി അമ്മ എന്നല്ലേ പറഞ്ഞേ പേര്? അമ്മയ്ക്ക് പെൻഷനൊക്കെ കിട്ടാറുണ്ടോ അമ്മേ? ഏ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. കുറെ നാളോട് കിട്ടുന്നുമില്ല അല്ലേ. അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഒരു ഒരു ദിവസം അമ്മ എത്ര ഇതിങ്ങനെ കിലോ ആണ് കണക്ക് ഇത് തല്ലുന്നത്? ഏ കിലോ കണക്കാണ് തല്ലുന്നത്? ഒരു കിലോ 32 രൂപ തല്ലുമ്പോൾ കിട്ടും അല്ലേ. ഓ ഇതിങ്ങനെ തരംതിരിച്ച് വെക്കണമല്ലേ. അമ്മയ്ക്ക് കണ്ണൊക്കെ കാണാനില്ലേ? കുഴപ്പമില്ല, കണ്ണട വെക്കേണ്ട ആവശ്യമില്ലല്ലേ. അല്ല എൻ്റെ അമ്മ കണ്ണട വെക്കുന്നുണ്ട്. അല്ല അമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ല. ഏ അതാ ഈ അമ്മയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നല്ലേ. ഈ അമ്മയ്ക്ക് എത്ര വർഷം കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇത്? ഏ ആന്നില്ലേ. ഇപ്പൊ ഏകദേശം എത്ര വയസ്സ് വന്നായിരിക്കും അമ്മയ്ക്ക്? ആർക്കും അറിയത്തില്ലല്ലേ. ഇത് 80 മേളിൽ പോകുന്നുള്ളേ. ആ 11 വയസ്സ് തൊട്ട് തല്ലി തുടങ്ങിയതല്ലേ. ആ കോർപ്പറേഷൻ കമ്പനി ജോലി ചെയ്തോണ്ടിരുന്നേ. ഇവിടെ എത്ര നാളാണ് തുടങ്ങിയിട്ട് ഇവിടെ ഒക്കെ? ഏ ആ ഒരു വർഷം ആയില്ലല്ലോ ഇവിടെ തുടങ്ങിയിട്ട്.
കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ഏ പിന്നെ അമ്മ ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്നത്. മുറുക്കാനെ കഴിക്കൂലേ, നൂറത്തില്ല ഇങ്ങനെ ഇരിക്കത്തുള്ളില്ലേ. അതിങ്ങനെ ഈ തല്ലി തല്ലി ഇങ്ങനെ ഇരുന്ന് തല്ലി തല്ലി അങ്ങനെ ആയതാണോ? അതോ പ്രായം ചെന്നിട്ടായിരിക്കുമല്ലേ. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ നടുവേദന ഉണ്ടാവുന്നുണ്ട്. അമ്മയ്ക്കുണ്ടോ അമ്മ നടുവേദന? പ്രായം ചെല്ലുമ്പോ എല്ലാരും ഇങ്ങനെ അമ്മ ഈ സ്ഥലപ്പേരെന്ന് പറയാവോ? സ്ഥലപ്പേരെന്ന് പറയാവോ? തോടാമുക്കോ? സോടാമുക്ക് സ്ഥലം കറക്റ്റ് മൊത്തത്തിൽ ഏരിയ ചാത്തനൂർ ഭാഗത്ത്. ചാത്തനൂർ പാരിപ്പള്ളി, പാരിപ്പള്ളി തോടാമുക്ക് കല്ലുവാതുക്കൽ പഞ്ചായത്ത്. ഓക്കെ. ഏ പുലിക്കുഴി തോടാമുക്ക് എന്ന് പറയാം. രാവിലെ എത്ര മണിക്ക് വരും ഇവിടെ? രാവിലെ 7-8 മണിയാകും വരുമല്ലേ. എന്നിട്ട് എത്ര മണിക്ക് പോകും? തീർന്നു വണ്ടി, വണ്ടി തല്ലി തീർന്നില്ലേ. 5 ചാക്ക് ഇത് എവിടുന്നാ കൊണ്ടുവരുന്നേ? തലക്കോട്ട്. തലക്കോട്. അന്നേരം ഒരു ദിവസം എത്ര കിലോ വരെ ഇങ്ങനെ തല്ലുന്നുണ്ട്? 8-9 കിലോ തല്ലുമല്ലേ. കിലോയ്ക്ക് എത്ര പറഞ്ഞു? 32 32 രൂപ. ഓ ആ ആ 30 രൂപ വരും. ഡെയിലി 32 രൂപ ഡെയിലി. ഓ അങ്ങനെ. ഇത് ആഴ്ച മാസം തോറും ആഴ്ചതോറും മേടിക്കുമല്ലേ. ചമ്മളായിട്ട് തരും. വേറെ കിലോ അന്ന് അന്നൊന്ന് തല്ലുന്ന കിലോ നോട്ട് ചെയ്ത് നോക്കൂലേ. ആ ഓ അങ്ങനെ. ആ ഒരാൾ മാക്സിമം എത്ര കിലോ വരെ തല്ലുമായിരിക്കും? ഒരു ദിവസം 9 കിലോ വരെ തല്ലു. അമ്മയുടെ പേരെന്താണ്? അമ്മണി. ഈ അമ്മ ഒരു ദിവസം എത്ര കിലോ വരെ തല്ലും? 3 കിലോ അല്ലേ. 3 കിലോ അതിൽ കൂടുതൽ പോകത്തില്ല അയ്യ. എന്നാലും ചെയ്യുന്നല്ലേ ഇപ്പോഴും ഈ അമ്മ ചെയ്യുന്നല്ലേ, അത് തന്നെ വലിയ സംഭവം. അമ്മ ഇതൊന്ന് പറയാമോ, ഈ 3 പാത്രത്തിലായിട്ടിരിക്കുന്നത്? ഏ 3 ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ വെച്ചേക്കുന്നത്? കേട്. ആ ഓ പൊട്ടി രണ്ടായിട്ടാവുന്നത് ഇല്ലേ, അത് വേറെ വേറെ വെക്കൂലേ. ഞാൻ ഒന്നും കൂടെ വരുന്നതായിരിക്കും കേട്ടോ. പോട്ട് പോട്ടെ, തരാ. ബൈ ബൈ. ഹായ് കൂട്ടരെ, ഞാൻ പാരിപ്പള്ളി പുലിക്കുഴി എന്ന സ്ഥലത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാർപൂളി ഷെഡ് വലിച്ച് കെട്ടിക്കുന്ന ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ കുറച്ച് അമ്മമാരിരുന്ന് കശുവണ്ടി കല്ലുന്നു. ഞാൻ അങ്ങനെ അത് കയറി രസകര കാഴ്ചയല്ലേ, കാരണം അങ്ങനെ വലുതായിട്ട് ആർക്കും കാണാൻ പറ്റാത്ത കാഴ്ചയല്ലേ. അങ്ങനെ അകത്തോട്ട് കയറി ഞാൻ നോക്കി കുറച്ച് വീട്ടെടുത്തോണ്ടിരിക്കാൻ, ഒരമ്മ അവിടുന്ന് കശുവണ്ടി തല്ലുന്ന കാഴ്ച കണ്ട് എന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഒരു 80-85 വയസ്സുള്ള ഒരു അമ്മയായിരുന്നു കശുവണ്ടി തല്ലുന്ന ഒരു കാഴ്ച കേട്ടോ. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാന്നും പറഞ്ഞാണ് ഇവിടെ വന്നിട്ട് ആ കശുവണ്ടി തല്ലേ. കാരണം മറ്റുള്ള അമ്മമാരൊക്കെ പറഞ്ഞു ഇപ്പോഴും വേണ്ട വീട്ടിൽ ഇരിക്കുന്നോടെ എന്നൊക്കെ ചോദിക്കാൻ പറയേ, വീട്ടിൽ ചുമ്മാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ദിവസം 4 കിലോ വരെ ആ കശുവണ്ടി തല്ലു എന്നാണ് പറയുന്നത് കേട്ടോ. കിലോയ്ക്ക് 32 രൂപ വെച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര വിഷമം.
വിഷമം തോന്നി ഇപ്പോഴും ഈ പ്രായത്തിൽ ചെയ്യുന്നുള്ള ഒരു രീതി കണ്ടപ്പോൾ. പക്ഷേ ഇത്രയും പേര് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായിട്ട് വീട്ടിൽ സ്വയമേ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ജോലിക്ക് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഓക്കെ, ചെങ്കോട്ടെ, നിങ്ങളെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാക്കി, ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോനും ഒട്ടും മറക്കരുത്. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമാണ് കശുവണ്ടി തല്ലുന്ന രീതി. ഒന്നും ആർക്കും അറിയില്ല, നമ്മൾ കശുവണ്ടി മേടിച്ച് കഴിക്കാൻ മാത്രം നമുക്ക് എല്ലാവർക്കും അറിയത്തുള്ളൂ. അത് എങ്ങനെയാണ് അത് നടക്കുന്നത് അല്ലെങ്കിൽ അത് പ്രോസസ്സിംഗ് ഒന്നും ആർക്കും അറിയില്ല. അതിന്റെ തുടക്കഭാഗമാണ് ഈ കാണേണ്ട കാഴ്ച. ഓക്കെ.